സംസ്ഥാനത്തെ ഗുണ്ടാ ആക്രമണങ്ങളും കള്ളക്കടത്തും ഉയർത്തിക്കാട്ടി സർക്കാരിനെതിരെ പ്രചാരണം ശക്തമാക്കി കോൺഗ്രസ്. ഇടതു ഭരണത്തിൽ നാടിന്റെ സൽപ്പേര് കളങ്കപ്പെട്ടെന്നും ജയിലുകൾ ഭരിക്കുന്നത് കുറ്റവാളികളാണെന്നും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പ്രാദേശിക തലത്തിൽ ഇക്കാര്യങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുകയാണ് കോൺഗ്രസ്. തലമുറകളായി നേടിയെടുത്തിട്ടുള്ള ആ സൽപ്പേരാണ് അതിനാണ് കളങ്കം വരുത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ്? കള്ളക്കടത്തിന്റെ കേന്ദ്രമായി കേരളം മാറിയിരിക്കുന്നു. രൂക്ഷമായ രാഷ്ട്രീയ ആരോപണങ്ങളാണ് കോട്ടയത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉന്നയിച്ചത്. ഗുണ്ട ആക്രമണങ്ങളും കള്ളക്കടത്തും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ പിണറായി സർക്കാർ സംസ്ഥാനത്തിന്റെ സവിശേഷതകൾ ഉയർത്തിക്കാട്ടി ശ്രദ്ധ നേടിയിരുന്നു. അതിനെ ചെറുക്കാൻ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ആരോപണങ്ങൾക്ക് പ്രചാരണം നൽകുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ജയിൽ ഭരണം നടത്തുന്നത് ജയിൽ ഉദ്യോഗസ്ഥരല്ല, ഈ രാഷ്ട്രീയ തടവുകാരായി രാഷ്ട്രീയ രംഗത്ത് നിന്ന് ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിച്ചകത്തി എന്നിട്ടുള്ളവരാണ്. അവരുടെ ആധിപത്യമാണ്, അവരുടെ ഭരണമാണ് അവിടെ നടക്കുന്നതെന്നാണ് സംസാരം വന്നിട്ടുള്ളത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ അക്രമ സംഭവങ്ങൾ ഉയർത്തിക്കാട്ടുന്ന ഇടതുപക്ഷത്തിനു മുന്നിൽ സംസ്ഥാനത്തെ ക്രമസമാധാന നില താളം തെറ്റിയെന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. സമീപകാലത്ത് കടുത്ത രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് കടന്നിട്ടില്ലാത്ത ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുന്നത് വിഷയം ജനങ്ങൾക്കിടയിൽ അതിവേഗം ചർച്ചയാകാൻ ഉപകരിക്കുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ലഭിച്ച ഭീഷണി കത്തിനെതിരെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും സംയുക്തമായി രംഗത്തെത്തിയിരുന്നു. പിന്നാലെയാണ് സായാഹ്ന ധർണകളും യോഗങ്ങളും നടത്തി സർക്കാരിനെതിരായ നീക്കം ശക്തമാക്കാൻ കോൺഗ്രസ് മുന്നിട്ടിറങ്ങുന്നത്. 24 കോട്ടയം.